ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. നമ്മൾ ഡെറിവേറ്റീവ്സ് നമുക്കറിയാം, സോ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പാർഷ്യലായി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വിത്ത് റെസ്പെക്ട് ടു വൺ വേരിയബിൾ കീപ്പിംഗ് ദ അതർ വേരിയബിൾ കോൺസ്റ്റന്റ്, അതിനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മളൊരു ടു സിസ്റ്റം ടു കോർഡിനേ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ എക്സ് വൈ ആയിരിക്കും വേരിയബിൾസ്. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുകയാണെങ്കിൽ ഹൗ വി വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ വെൻ എക്സ് വേരിയസ് കീപ്പിംഗ് വൈ ഇസ് കോൺസ്റ്റന്റ്, അതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഒരു ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുമ്പോൾ വൈ വേരി ചെയ്തുകൊണ്ട് എക്സ് കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഫംഗ്ഷൻ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെന്നാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത്. അതിന്റെ ഫോർമുല എന്ന് പറയുകയാണെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് എഫ് ഓഫ് എക്സ്, അതായത് ഡോ ബൈ ഡി ബൈ ഡി എക്സ് ഓഫ് ഒരു ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഡിനോട്ട് ചെയ്താണ് എഫ് ഓഫ് എക്സ് എന്ന്. ഒരു ഫംഗ്ഷനെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിനോട്ട് ചെയ്താണ് എഫ് ഓഫ് വൈ എന്ന്. സോ അതായത് പോയിന്റ് എക്സ് കോമ വൈ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ എഫ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്തത്. സോ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈക്ക് വേരിയേഷൻ വരുന്നില്ല, ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതാണ് ഡിനോമിനേറ്റർ ഡെൽറ്റ എക്സ് എന്ന് വരും. ഇതേ സംബന്ധം തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുവാണെങ്കിൽ ഇവിടെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വരാൻ കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്ത കാരണമാണ്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ ആയ കാരണം എക്സ് ഇസ് കോൺസ്റ്റന്റ്, വൈയാണ് വേരി ചെയ്യുന്നത്. സോ വൈ പ്ലസ് ഡെൽറ്റ വൈ എന്ന ഫംഗ്ഷൻ എങ്കിൽ ഈ പാർട്ടിൽ വ്യത്യാസമില്ല, എഫ് ഓഫ് എക്സ് വൈ തന്നെയാണ്, ആൻഡ് ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു വൈ ആയ കാരണം ഡെൽറ്റ വൈ. സോ ഇതാണ് ബേസിക് ഇക്വേഷൻ എന്ന് പറയുകയാണെങ്കിൽ. അതിന് വെച്ചൊരു ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം, ഫംഗ്ഷൻ ഈസ് ടു എക്സ് ക്യൂബ് ബൈ സ്ക്വയർ പ്ലസ് ടു വൈ പ്ലസ് ഫോർ എക്സ് ആണെങ്കിൽ നമ്മൾക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സും വൈ കണ്ടുപിടിക്കാം. സോ വിത്ത് റെസ്പെക്ട് എക്സ് എന്ന് പറയുമ്പോൾ ഈ ത്രൂഔട്ട് ഈ ഫംഗ്ഷനെ എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കാം. ടു എക്സ് ക്യൂബ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ വൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആവും, അപ്പോൾ എക്സിന് മാത്രം ഡെറിവേറ്റീവ് എടുക്കുക. സോ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ത്രീ എക്സ് സ്ക്വയർ ആണ്. സോ ഇൻറ്റു ടു ഇൻറ്റു വൈ സ്ക്വയർ സിക്സ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ കിട്ടും. ടു വൈ എന്ന് പറഞ്ഞ ടേമിൽ എക്സ് ഇല്ല, സോ ടു വൈ ഇസ് എ കോൺസ്റ്റന്റ്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആയിപ്പോകും. ഫോർ എക്സിന് എക്സിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് വൺ ആണ്, സോ ഫോറിന് കിട്ടും. സോ അതേപോലെ തന്നെയാണ് വൈൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഈ ഒരു ഫംഗ്ഷനിൽ എക്സ് ക്യൂബ് വിൽ ബി കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ആയ കാരണം വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു വൈ ആണ്. സോ ഇത് മൊത്തം ചെയ്യുമ്പോൾ ഫോർ എക്സ് ക്യൂബ് വൈ കിട്ടും. ഇവിടെ വൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ വൺ ആണ്, സോ പ്ലസ് ടു കിട്ടും. സിൻസ് ഇവിടെ എക്സ് കോൺസ്റ്റന്റ് ആണ്, സോ ഇവിടെ വൈൻ്റെ ടേം ഇല്ലാത്ത കാരണം ഇതിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കുകയാണ്, ലൈക്ക് ഫംഗ്ഷൻ ഇസ് എക്സ് സൈൻ ഓഫ് എക്സ് വൈ. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുകയാണെങ്കിൽ, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഇൻക്ലൂഡ് ആണ് യു ഇൻറ്റു വി. സോ എക്സിൻ്റെ കോസ് ഓഫ് എക്സ് വൈ, പിന്നെ ചെയ്യേണ്ട വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയ കാരണം ഇൻറ്റു വൈ പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ സൈൻ എക്സ് വൈ. അത് നോർമൽ ഡെറിവേഷൻ ഡെറിവേറ്റീവ് ആണ്. വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ അതേപോലെ എക്സ് ഇസ് എ കോൺസ്റ്റന്റ്, സൈൻ്റെ ഫംഗ്ഷൻ കോസ് ആവും. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുന്നത്, സോ ഇൻറ്റു ഒരു എക്സ് വരും. സോ ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ നോട്ട് ചെയ്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവിനെ നമുക്ക് സ്ലോപ്പ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം, അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് ഇരിക്കുന്നത്. അതായത് ഒരു ഫംഗ്ഷനെ എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കാം, അതായത് എഫ് ഓഫ് എക്സ് അറ്റ് എ പോയിന്റ് എക്സ് വൈ അല്ലെങ്കിൽ എക്സ് സീറോ വൈ സീറോ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എടുക്കുകയാണെങ്കിൽ അത് ഒരു പർട്ടിക്കുലർ സർഫസിലെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയാലും എക്സ് ഡയറക്ഷനിലെ സ്ലോപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ പോയിന്റ് എക്സ് സീറോ വൈ സീറോ എഫ് എക്സ് വിൽ ബി ദ സ്ലോപ്പ് ഓഫ് ദ സർഫസ് ഇൻ എക്സ് ഡയറക്ഷൻ അറ്റ് എക്സ് സീറോ വൈ സീറോ എന്ന് പറഞ്ഞ പോയിന്റ്. അതേപോലെ എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ സ്ലോപ്പ് ഓഫ് ദ സർഫസ് ഇൻ വൈ ഡയറക്ഷൻ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട്. ഇതാണ് സ്ലോപ്പിന്റെ കൺസെപ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് വരുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇതേപോലെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഡെറിവേറ്റീവ് ആണ് എടുത്ത് വിത്ത് റെസ്പെക്ട് ടു സം പോയിന്റ്സ് വരുവാണെങ്കിൽ എങ്ങനെ ചെയ്യാനാണ്. ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ വൈ പ്ലസ് ഫൈവ് ആയിരിക്കും, അറ്റ് എ പോയിന്റ് വൺ കോമ മൈനസ് ടു നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം എന്ന ആൻസർ വരുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ ചെറുപോലെ യൂഷ്യൽ മെത്തേഡ് എടുക്കാം. ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. സോ എക്സ് സ്ക്വയർ വൈ വൈ കോൺസ്റ്റന്റ് ആണ്, സോ എക്സ് സ്ക്വയർ ടു എക്സ് എന്ന് കിട്ടും. ഇവിടെ എക്സിൻ്റെ ടേമിനാ, സോ ഡെഫിനറ്റ്ലി സീറോ ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. എഗെയിൻ കണ്ടിന്യൂ ദ പ്രൊസീജിയർ വിത്ത് റെസ്പെക്ട് ടു വൈ. സോ വൈയുടെ ടേം ഉണ്ട്, സോ എക്സ് സ്ക്വയർ ഇസ് കോൺസ്റ്റന്റ്, എക്സ് സ്ക്വയർ ഇൻ്റു വൺ വരും. പിന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഫൈവ് ആയിട്ടുണ്ട്, ഫിഫ്റ്റി വൈ സ്ക്വയർ കിട്ടി. സോ ആക്ച്വലി ഇവിടെ വരെയാണ് നമ്മൾ
സോ നമുക്ക് ഇത്രയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഹയർ ഓർഡർ കണ്ടുപിടിക്കണം, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ യൂഷ്വലി ചെയ്ത പോലെ ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് എടുക്കുക, ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും. ഡോ എഫ് ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ വൈ വിൽ ബി കോൺസ്റ്റന്റ്, എക്സ് വിൽ വേരി. സോ ഇതിന്റെ ഡെറിവേറ്റീവ് വൈ കോൺസ്റ്റന്റ്, എക്സ് സ്ക്വയർ ടു എക്സ് വിൽ ബി എക്സ് റേസ് ടു പവർ ഫോർ എക്സ് ക്യൂബ്, വൈ ഇസ് കോൺസ്റ്റന്റ്. അതേപോലെ ഡോ എഫ് ബൈ ഡോ വൈ ചെയ്യാം, വൈ ക്യൂബ് വിൽ ബി ത്രീ വൈ സ്ക്വയർ എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ് ആണ് വൈയുടെ ടേംസ് എടുക്കുമ്പോൾ. ഇവിടെയും എക്സ് റേസ് ടു പവർ വൈയുടെ ഡെറിവേറ്റീവ് ആണ്. ഇത്രയും കാര്യം നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസിലെ അതേ പ്രൊസീജിയേഴ്സ് ആണ്. ഇനി ഹയർ ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ ഓരോന്ന് എടുക്കാം. ലൈക്ക് ഫസ്റ്റ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചതിന് ഒന്നുകൂടി എക്സ് ഒരു ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ ടു എക്സ് വൈ ക്യൂബ് പ്ലസ് ഫോർ എക്സ് ക്യൂബ് വൈനെ ഒന്നുകൂടി എക്സ് ഒരു ഡെറിവേറ്റീവ് എടുക്കാം. സോ ടു എക്സ് വൈ ക്യൂബിന് ടു വൈ ക്യൂബ് എന്ന് കിട്ടും. ഫോർ എക്സ് ക്യൂബ് വൈന എക്സ് ക്യൂബ് വിൽ ബി ത്രീ എക്സ് സ്ക്വയർ, സോ ട്വൽവ് എക്സ് സ്ക്വയർ വൈ കിട്ടും. ഇനി ഡോ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ആയതിൽ ഡോ എഫ് ബൈ ഡോ വൈ നമ്മൾ കണ്ടുപിടിച്ചതിന് ഡോ ബൈ ഡോ വൈ കൊണ്ട് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈ ഡെറിവേറ്റ് ചെയ്യാം. സോ ഇവിടെ എക്സ് റേസ്റ്റ് ഫോർ വൈ ടോമിന് അത് സീറോ ആണ്. ഇവിടെ എക്സ് സ്ക്വയർ ഇസ് എ കോൺസ്റ്റന്റ്, ത്രീ ഇസ് എ കോൺസ്റ്റന്റ്, വൈ സ്ക്വയർ ഡെറിവേറ്റീവ് ടു വൈ ആണ്. സോ നെറ്റ് എക്സ്പ്രഷൻ ബി സിക്സ് എക്സ് സ്ക്വയർ വൈ. ഇനിയാണ് ചിന്തിക്കേണ്ടത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞപോലെ റൈറ്റ് സൈഡിൽ നമ്മൾ തുടങ്ങാൻ ഡോ എഫ് ബൈ ഡോ വൈ ആദ്യം കണ്ടുപിടിക്കുക, അതിനെ എക്സ് ഒന്ന് ഡെറിവേറ്റീവ് എടുക്കാം. സോ വൈ കണ്ടുപിടിക്കാം, ഡോ എഫ് ബൈ ഡോ വൈ നമ്മൾ കണ്ടുപിടിച്ചാണ്. അതിന് എക്സ് ഒന്ന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ടു എക്സ് കിട്ടും, ഫോർ എക്സ് ക്യൂബ് ആവും, എക്സ് റേസ്റ്റ് ഫോറിന്റെ ഡെറിവേറ്റീവ്. സോ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ എക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ എക്സ് ആണ് നടക്കുന്നത്. സോ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് വിളിച്ചിട്ട് അതിനെ ഡോ ബൈ ഡോ വൈ കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കാം. സോ ഡോ എഫ് ബൈ ഡോ എക്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്, അതിന് വിത്ത് റെസ്പെക്ട് വൈ ഡെറിവേറ്റീവ് എടുക്കാൻ വേണ്ടി. സോ വൈ ക്യൂബിൽ ബി ത്രീ വൈ സ്ക്വയർ, വൈഡ് ഡെറിവേറ്റീവ് വൈ ആവും. സോ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന് എക്സ്പ്രഷൻ ആണിത്. സോ ഇതാണ് ഒരു ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ട ഫോർമാറ്റ്. ഫസ്റ്റ് ഇനീഷ്യലി ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ കണ്ടുപിടിക്കുക, പിന്നെ അതിനെ വെച്ചാണ് ബാക്കി ഹയർ ഓർഡേഴ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഹയർ ഓർഡർ. പിന്നെ നെക്സ്റ്റ് ഒരു തിയറം പോലെ ഒരു ടോപ്പിക്കാണ് ഈ എഫ് ഓഫ് എക്സ് വൈയും എഫ് വൈ എസ് ഞാൻ പറഞ്ഞത് കൺഫ്യൂഷൻ ആണ്. അത് എങ്ങനെയാണ് ഈക്വൽ ആവാന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു തിയർ ആണ് ഇക്വാലിറ്റി ഓഫ് പിക്സൽ ഇന്റഗ്രൽസ് എന്ന് പറയുന്നത്. നമ്മൾ തിയറത്തിൽ സ്റ്റേറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ കൺസിഡർ ഫംഗ്ഷൻ എഫ് വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് എക്സ് കോമ വൈ. അങ്ങനെയാണെങ്കിൽ ഇഫ് എക്സ് വൈയും വൈ, അതായത് എഫ് ഓഫ് എക്സ് വൈയും എഫ് ഓഫ് വൈ എസും കണ്ടിന്യൂസ് ആണ് ഇൻ എ റീജിയൻ സേ സി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഇൻ ബി എഫ് ഓഫ് വൈ എസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ റീജിയൻ സി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു ക്ലിയർ ആണ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ നമുക്ക് ആ ഒരു പോർഷനിൽ വരുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻസ് കുറേ തന്നിട്ടുണ്ടോ, ആ സൊല്യൂഷൻ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കലാണ് ആ ഒരു ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വൺ ഡയമെൻഷൻ വേവ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ സി സ്ക്വയർ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. നമുക്ക് തന്നെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ യു ഓഫ് എക്സ് ഈസ്വൽ ടു സൈൻ എക്സ് മൈനസ് സി ടി ആണ്. നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ യു ഓഫ് എക്സ് ടി ഈ ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഒക്കെ എടുക്കുമ്പോൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ്. സോ ഐ യു ഓഫ് എക്സ് ഈസ്വൽ ടു സൈൻ എക്സ് മൈനസ് സി ടി. അപ്പോൾ ഈ ഇക്വേഷനിൽ തന്ന എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ എടുക്കാം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ യുവിനെ എക്സ് ഓണ്ട് ഡെറിവേറ്റീവ് എടുക്കുക. സോ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. സോ എക്സ് മൈനസ് സി ടി കിട്ടി. ഇനി ഡോ നമുക്ക് വേണ്ട ഡോ യു ബൈ ഡോ എക്സ് ആണ് ഡോ സ്ക്വയർ ടേം ആണ്. സോ എഗെയിൻ ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ഡോ യു ബൈ ഡോ എക്സ് ഇൻ ഗെറ്റിംഗ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. സോ കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആൻഡ് ബ്രാക്കറ്റിൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. സോ ഇൻ വൺ സോ യു ഗെറ്റ് മൈനസ് സൈൻ എക്സ് മൈനസ് സി ടി. ഇനി എൽ എച്ച് എസ് ഉള്ളത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. സോ ഈ ഒരു ഇക്വേഷൻ ഡോ യു ബൈ ഡോ ടി വെച്ച് ചെയ്യണം. സോ വെൻ യു ആർ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി സൈൻ്റെ ടേം കോസ് എക്സ് മൈനസ് സി ടി ആണ്. വിത്ത് റെസ്പെക്ട് ടു ടി ആയാലും മൈനസ് സി ബി ടി ഓൾസോ ബി മൾട്ടിപ്ലൈ. പക്ഷേ നമുക്ക് ഡോ യു ബൈ ഡോ ടി അല്ല വേണ്ടത്, കഴിഞ്ഞ കേസിൽ പറഞ്ഞ പോലെ ഡോ സ്ക്വയർ ടേം ആണ്. സോ ഇഗെയിൻ ടേക്ക് ദ ഡെറിവേറ്റീവ്. സോ കോസിൻ്റെ ഡെറിവേറ്റീവ് സൈൻ മൈനസ് കോസ് എക്സ് മൈനസ് സി ടി ഇൻറ്റു സീൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ സി ടേം ഉണ്ടാവും വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് മൈനസ് ഉണ്ടാവും. സോ മൈനസ് കോസിന് മൈനസ് സൈൻ ആവും, ആ ഒരു മൈനസ് പുറത്തേക്കും വരും. സോ മൈനസ് ഇൻ സ്ക്വയറിൻ്റെ സൈൻ ആവും എക്സ് മൈനസ് സി ടി എന്നാവും ഫൈനൽ എക്സ്പ്രേഷൻ കിട്ടാം. ഇനി നമ്മൾ നോക്കാം ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്നത് സി സ്ക്വയർ ഇൻ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണോ എന്ന് ക്വസ്റ്റ്യൻസ് അതുപോലെ നോക്കാം. നമുക്ക് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് സി സ്ക്വയർ സൈൻ എക്സ് മൈനസ് സി ടി ആണ്. അതിൽ ഡോ
by dou square by dou x square എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് മൈനസ് ഇരിക്കുകയാണ്. സോ മൈനസ് എക്സ് മൈനസ് മൈനസ് സൈൻ എക്സ് മൈനസ് ഇരിക്കുന്ന നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ വെച്ച് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എഴുതാം. പിന്നെ ബാക്കിയുള്ളത് സി സ്ക്വയർ ആണ്. സോ ഫ്രം ദിസ് എക്സ്പ്രഷൻ ക്രിസ്റ്റിന് മാച്ച്ഡ് ആണ്. സോ ദിസ് പെർട്ടിക്കുലർ സൈൻ എക്സ് മൈനസ് സി ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ദിസ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. ഇതേപോലെ അനുഭവം വേറെ എന്തെങ്കിലും തരുവാണെങ്കിൽ അത് ഇതേ സ്റ്റെപ്പിൽ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് എടുത്താൽ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാരണം അത് ഈ ഇക്വേഷൻ കിട്ടുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ സൊല്യൂഷൻ എന്നാണ് എഴുതുന്നത്. ഇനി ഒരു അതേ മോഡലാണ്, ലാപ്ലാസ് ഇക്വേഷൻ ആണ് ഇത്. ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് എ ഫംഗ്ഷൻ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് എ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു സീറോ. നമുക്ക് തന്നേക്കുന്ന സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് യു എക്സ്. നമുക്ക് നോക്കേണ്ട ഈ ഒരു സെഡ് നമുക്ക് കിട്ടിയത് മിസ്സിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ അത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. സോ നമുക്ക് എഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സും വൈ ആണ് ക്വസ്റ്റിൻ്റെ ടേംസ് അല്ലെ. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ടു എക്സ് വൈ എക്സ് ഇല്ല, സോ ടു ഇൻറ്റു വൈ കിട്ടും. എഗെയിൻ നമുക്ക് സെക്കൻഡ് ഓർഡർ ആണ് വേണ്ടത്. സോ ടേക്കിൻ്റെ ഡെറിവേറ്റീവ് വൺസ് എഗെയിൻ ഇവിടെ എക്സിൻ്റെ ടേമില സീറോ ആണ്, ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ടു ആണ്. എഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് കഴിഞ്ഞ് ഇനി വൈ എടുക്കാം. സോ ഡോ ബൈ ഡോ വൈ എന്ന് പറയുവാണെങ്കിൽ ഇവിടെ സീറോ ആണ്, മൈനസ് വൈ സ്ക്വയറിൻ്റെ മൈനസ് ടു വൈ കിട്ടും, ടു എക്സ് വൈഡ് ടു എക്സ് എന്ന് കിട്ടും. നമുക്ക് എഗെയിൻ വേണ്ട ഡോ സ്ക്വയർ ടേമാണ്. സോ എഗെയിൻ ടേക്ക് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എക്സ്, അപ്പോൾ മൈനസ് ടു എന്ന് കിട്ടും. ഇനി ഈ ഇക്വേഷൻ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ടുവും ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ ഓഫ് ദ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ടു ആണ്. സോ ടു പ്ലസ് മൈനസ് ടു ഫിസിക്കൽ സീറോ. സോ ആ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ എഗെയിൻ ദിസ് പർട്ടിക്കുലർ സൊല്യൂഷൻ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ. അതാണ് ആ സെൽഫ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ സൊല്യൂഷൻ ആണ്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ അപ്രോക്സിമേഷൻ ആണ്. അത് ഡിഫറൻഷ്യലിറ്റി നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ അപ്ലിക്കേഷൻ ആണ്. സോ അത് നമ്മൾ ഒരു പ്രോബ്ലം ലോക്കൽ ഏരിയ അപ്രോക്സിമേഷൻ വെച്ച് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഗോ അല്ലെങ്കിൽ ചെക്ക് വെദർ ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഡിഫറൻഷ്യബിൾ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതേ പോയിന്റ് എക്സ് നോട്ട് വരുന്നോ ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നെ നമുക്ക് ലോക്കൽ ഏരിയ അപ്രോക്സിമേഷൻ ഓഫ് എക്സ് ഓഫ് വൈ റെപ്രസെന്റ് ബൈ ദ ലെറ്റർ എൽ. സോ എൽ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ദ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ ടു ദ ഇൻക്രിമെന്റ്. നേരത്തെ ഇത് അതേ ഇക്വേഷൻ ആണ്, ഡെൽറ്റ എഫ് ഇവിടെ ഡെൽറ്റ എക്സ് വരുന്നത് എക്സ് മൈനസ് എക്സ് നോട്ട് ഡെൽറ്റ വൈ വരുന്നത് വൈ മൈനസ് വൈ നോട്ട് എന്ന് എഴുതുകയാണ്. ഇനി ഇതാണ് ഒരു ലോക്കൽ ഏരിയ അപ്രോക്സിമേഷൻ വെച്ച് സോൾവ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അതൊരു പ്രോബ്ലം വെച്ച് നമുക്ക് നോക്കാം. നമുക്ക് ലോക്കൽ ഏരിയ ഫൈൻഡ് ദ ലോക്കൽ ഏരിയ അപ്രോക്സിമേഷൻ ഓഫ് നിയർ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ഈക്വൽ ടു 3.4. അത് കഴിഞ്ഞിട്ട് നമുക്ക് കമ്പയർ ചെയ്യണം വാട്ട് ഇസ് ദ എറർ. സോ കമ്പയർ ദ എറർ ഇൻ അപ്രോക്സിമേഷൻ വെൻ എക്സ് നോട്ട് വൈ നോട്ട് 3.4 ആയിരുന്നു, ഇപ്പോൾ എക്സ് വൈ നോട്ട് 3.04 3.98 ആണ്. അപ്പോൾ ആ പർട്ടിക്കുലർ ഫംഗ്ഷനാണ് അവർ തന്നേക്കുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സ് മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്. സോ എൽ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഇപ്പോൾ എൽ ഓഫ് 3.04 3.98 ആണ്. ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത് വായിക്കുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് വൈ ഇസ്ഡ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ഫംഗ്ഷൻ. എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ്സ് ആണ് 3.4, എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റ് ആണ് 3.04 3.98. സോ നമ്മളുടെ ഫംഗ്ഷൻ കണ്ടുപിടിക്കും, നമുക്ക് ഫംഗ്ഷൻ കിട്ടിയ ലോക്കൽ ഏരിയ അപ്രോക്സിമേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ട എഫും എഫ് എക്സും എഫ് വൈ ആണ്. എഫ് നമുക്ക് അറിയാം. സോ എഫ് എക്സ് എഫ് വൈ കണ്ടുപിടിക്കാം. സോ എഫ് എക്സ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ എഫ് എക്സ് എന്ന് പറയുമ്പോൾ 2x ബൈ റൂട്ട് ഇവിടെ രണ്ട് സ്ഥലത്ത് ടു വരും. സോ ടു വിൽ ബി ക്യാൻസൽ. സോ ടു എക്സ് ബൈ ടു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിൽ ബി എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ വൈ ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ഇനി നമുക്ക് വേണ്ടത് എക്സ് വൈയിലാണ്, എക്സ് നോട്ട് വൈ നോട്ട് അല്ല, എഫ് ഓഫ് എക്സ് വൈയിലാണ്. സോ എക്സ് വൈ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എറർ കണ്ടു വരാൻ വേണ്ടിയിട്ട് എക്സ് നോട്ട് വൈ നോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ ഇവിടെ വരെ കണ്ടുപിടിച്ചതിന് ശേഷം എഫ് ഓഫ് 3.4 ആണ് നമ്മൾ ഫസ്റ്റ് വാല്യൂ ചെയ്യുന്നത്. സോ എഫ് ഓഫ് 3.4 എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ 3 √3² + 4² ആയിട്ട് 3/5. എഫ് ഓഫ് വൈ 3.4 ചെയ്യുമ്പോൾ 4 √3² + 4² ആയിട്ട് 4/5. ഇനി 3.4 ലോക്കൽ ഏരിയ അപ്രോക്സിമേഷൻ കൂടി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. സോ എഫ് എക്സ് നോട്ട് വൈ നോട്ട് പറഞ്ഞാൽ ഇതാണ് എഫ്. സോ 3.4 പറയുമ്പോൾ √3² + √4² + 4² × √25 = 5 പ്ലസ് 3/5 × x മൈനസ് എക്സ് നോട്ട്. എക്സ് ഇസ് എക്സ് ഇറ്റ് സെൽഫ്, എക്സ് നോട്ട് ഇസ് 3. പിന്നെ നമുക്ക് അടുത്ത് എഫ് ഓഫ് വൈയുടെ വാല്യൂ ആണ് 4/5. വൈ മൈനസ് വൈ നോട്ട് ഇസ് വൈ മൈനസ് 4. നമുക്കറിയാം എക്സ് വൈ 3.04 3.98 ആണ്. അത് നെക്സ്റ്റ് സ്റ്റെപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഫോർ ദ ടൈമിങ് എക്സും വൈ അതേപോലെ ഇടാം.
So this simplified formula is 3 by 5 x plus 4 by 5 y. In this number, our particular x and y, അതേപോലെ അടുത്തൊരു ടെർമിനോളജിയാണ് ക്രിട്ടിക്കൽ പോയിന്റ് പോയിന്റ് എക്സ് വൈ സെറ്റ് ക്രിട്ടിക്കൽ പോയിന്റ്
the function derivative with respect to x and y. So our function x and y functions are some z is equal to x y and with respect to x and y we are going to 0 കിട്ടുന്നെങ്കിൽ ആ പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. സപ്പോസ് ദ ഫംഗ്ഷൻ ഡബ്ല്യൂ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് പിന്നെ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് വൈ ആൻഡ് എഫ് ഓഫ് സെഡ് മൂന്നിന്റെ ഡെറിവേറ്റീവ്സ് എടുക്കുമ്പോൾ സീറോ കിട്ടുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ പോയിന്റ്സ് ക്രിട്ടിക്കൽ പോയിന്റ് ഇനി അടുത്ത സാഡിൽ പോയിന്റ് ആണ്. സാഡിൽ പോയിന്റ് മീൻസ് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നെയ്തർ വിൽ ബി മാക്സിമം നോർ വിൽ ബി മിനിമം. അങ്ങനെ ഒരു പോയിന്റിനാണ് സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മാക്സിമം മിനിമം ആകുന്ന അല്ലെങ്കിൽ സാഡിൽ പോയിന്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് യൂഷ്വലി യൂസ് ചെയ്യാം. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യാൻ നമുക്കുള്ള ഫോർമുല ആണ് സബ് ഡെറിവേറ്റീവ് ബി ഈസ് ഈക്വൽ ടു സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻ ടു ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് വൈ അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് ദ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ ദ സ്ക്വയർ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ആൻഡ് ഇത് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ ഓൾസോ എഫ് എക്സ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഗ്രേറ്റർ ദാൻ സീറോ ദെൻ യു ക്യാൻ ടെൽ ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ് ഈസ് സാറ്റിസ്ഫൈയിങ് ദ കണ്ടീഷൻ ഓഫ് റിലേറ്റീവ് മിനിമം ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സീറോ ആൻഡ് എഫ് എക്സ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇസ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ ഇറ്റ് ഈസ് റിലേറ്റീവ് മാക്സിമം ആൻഡ് നമുക്ക് ബി ഗ്രേറ്റർ ദാൻ സീറോ എന്ന് വന്നാൽ മാത്രമേ എഫ് ഓഫ് എക്സ് എഫ് എക്സ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഗ്രേറ്റർ ദാൻ സീറോ ആണോ ലെസ് ദാൻ സീറോ ആണോ നോക്കുന്നത്. അതിൻ്റെ ബേസിലാണ് മാക്സിമം മിനിമം നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇനി ബി ലെസ് ദാൻ സീറോ ആണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, ഇറ്റ് ഇസ് എ സാഡിൽ പോയിന്റ്. ബി ഇക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്ക് പെർട്ടിക്കുലർലി ഇതിൻ്റെ പോയിന്റ് മാക്സിമം ആണ് മിനിമം ആണോ ഒന്നും പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഇസ് എ ഇൻകൺക്ലൂസീവ് പോയിന്റ്, അല്ലെങ്കിൽ ദർ ഇസ് നോ കൺക്ലൂഷൻ അവൈലബിൾ ഫോർ ദ പോയിന്റ്. അപ്പോൾ നമുക്ക് ഇത്രയും നേരം പറഞ്ഞു വെച്ചാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഗിവൺ ഫംഗ്ഷൻ ത്രീ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എയ്റ്റ് വൈ ആണ്. നമുക്ക് ഈ ഒരു സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ടെസ്റ്റ് വെച്ച് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാവ് ടു ഫൈൻഡ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആൻഡ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ്. പിന്നെ നമുക്ക് ആദ്യം വേണ്ടത് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടാനുള്ള ഇക്വേഷൻ ആണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് മൈനസ് സീറോ എന്ന് ഇക്വിക്കാറുള്ളത്. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ സിക്സ് എക്സ് മൈനസ് ടു വൈയും വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുമ്പോൾ മൈനസ് ടു എക്സ് പ്ലസ് ടു വൈയും മൈനസ് എയ്റ്റീൻ നമുക്ക് കിട്ടും. അതിൽ തന്നെ സീറോ ഇക്വിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് വൈ കിട്ടും ത്രീ എക്സിനും ഇവിടെ ടു വൈക്ക് ടു ഇൻറ്റു വൈൻ്റെ സ്ഥലത്ത് ത്രീ എക്സ് സബ്സ്റ്റിറ്റ് ചെയ്യുക. അപ്പോൾ സിക്സ് എക്സ് കിട്ടും. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഇക്വൽ ടു ടൂന്നും കറസ്പോണ്ടിങ്ലി ത്രീ ഇൻറ്റു ടു വൈ ഈസ് ഇക്വൽ ടു സിക്സ് എന്നും കിട്ടും. സോ ക്രിട്ടിക്കൽ പോയിന്റ് ഈസ് എക്സ് കോമ വൈ സോ ഈസ് ടു കോമ സിക്സ്. ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വേണ്ട എഫ് എക്സ് എക്സും എഫ് വൈ വൈയും എഫ് എക്സ് വൈയും ആണ്. സോ ഫ്രം ദീസ് എക്സ്പ്രഷൻ നമുക്ക് എഫ് എക്സ് എക്സും എഫ് വൈ വൈയും എഫ് എക്സ് വൈയും കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണ് സിക്സ് മൈനസ് ടു മൈനസ് ടു. ഇനി അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് ടു കോമ സിക്സ് ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചത് നമുക്ക് മനസ്സിലായി. സോ ഡി ഈസ് ഈക്വൽ ടു ഈ ഒരു എക്സ്പ്രഷന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എഫ് എക്സ് സിക്സ് ആണ് കിട്ടിയത്. എഫ് വൈ വൈ എന്ന് പറയുമ്പോൾ ടു ആണ്. അതേപോലെ എഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് നോക്കേണ്ട വാല്യൂ ഈസ് പെർട്ടിക്കുലർ ഈസ് ഗ്രേറ്റർ ദാൻ സീറോ ലെസ് ദാൻ സീറോ എന്നാണ്. സോ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സീറോ ഈസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഡി ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമുക്ക് നോക്കേണ്ട എഫ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ സീറോ ആണ്. സോ എഫ് എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ സിക്സ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ സീറോ. അപ്പോൾ രണ്ട് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമുക്കുള്ള കണ്ടീഷൻ റിലേറ്റീവ് മിനിമം എന്നാണ്. സോ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ് മിനിമം അറ്റ് സിക്സ് ആണ്. റിലേറ്റീവ് മിനിമം അറ്റ് ടു കോമ സിക്സ്. ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോൾ നമ്മൾ റിലേറ്റീവ് മിനിമം ആണ്. ഇപ്പോൾ ഇതേപോലെ നമ്മൾ വേറെ ക്വസ്റ്റ്യൻസിന് കറസ്പോണ്ടിങ്ലി ഡിയും ഡി ഗ്രേഡ് ദാൻ സീറോ ആണ് എഫ് എച്ച് എക്സ് കണ്ടുപിടിക്കുക. അതും ഗ്രേഡ് ദാൻ സീറോ ആണോ ലെസ് ദാൻ സീറോ ആണോ നോക്കിയിട്ട് വേണം നമ്മൾ മിനിമം ആണോ മാക്സിമം ആണോ ചെക്ക് ചെയ്യാൻ. ഇഫ് ഡി ഇസ് ലെസ് ദാൻ സീറോ ഒന്നും നോക്കാണ്ട് ഇറ്റ് സാഡിൽ പോയിന്റ് എന്ന് പറയാം. സോ ഇങ്ങനെയാണ് നമ്മൾ